വി എസ് അച്യുതാനന്ദനെതിരായ മാനനഷ്ട കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ജില്ലാ കോടതിയിൽ നിന്നും തിരിച്ചടി. ഉമ്മൻചാണ്ടി ഫയൽ ചെയ്തിരുന്ന മാനനഷ്ട കേസിലെ കീഴ്ക്കോടി വിധിക്കെതിരെ വി എസ് അച്യുതാനന്ദൻ നൽകിയ അപ്പീൽ തീർപ്പാക്കിക്കൊണ്ട് ജില്ലാ കോടതി വിധി പ്രസ്താവിച്ചു. അപ്പീലിൽ വാദം കേട്ട കോടതി ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ സബ് കോടതിയുടെ വിധി അസ്ഥിരപ്പെടുത്തുക മാത്രമല്ല വി എസിന് കോടതി ചെലവ് നൽകണമെന്ന് വിധിക്കുക കൂടി ചെയ്തു. 2013 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വി എസ് നടത്തിയ പരാമർശങ്ങൾ അപകീർത്തികരമാണെന്ന കേസിലെ കീഴ്ക്കോടതി ഉത്തരവ് തിരുവനന്തപുരം ജില്ലാ കോടതി സ്റ്റേ ചെയ്തു. 1,10,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു കീഴ്ക്കോടതി അന്ന് ഉത്തരവിട്ടത്. സോളാർ കമ്പനിക്ക് പിന്നിൽ ഉമ്മൻചാണ്ടിയാണെന്നും സരിതാ നായരെ മുൻനിർത്തി ഉമ്മൻചാണ്ടി കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നും 3.5 കോടി ജനങ്ങളെ പറ്റിച്ചെന്നുമായിരുന്നു 2013 ജൂലൈ 6 ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വി എസ് പരാമർശിച്ചു എന്നതായിരുന്നു കേസ്. അച്യുതാനന്ദൻ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് 10,00,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടത്. സബ് കോടതി മുതൽ സുപ്രീം കോടതി വരെ വിവിധ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പരിചയസമ്പന്നമായ വി എസിന് ഇത് തിരിച്ചറിയായിരുന്നു. വി എസിനെ പിന്തുണയ്ക്കുന്നവരുടെയും വിധി പ്രതിരോധത്തിലാക്കിയിരുന്നു. വി എസ് അസുഖബാധിതനായതിനാൽ കോടതിയിൽ നേരിട്ട് ഹാജരായി നിലപാട് അറിയിക്കാൻ കഴിഞ്ഞില്ല. അഭിമുഖത്തിന്റെ യഥാർത്ഥ പതിപ്പ് കോടതിയിൽ ഹാജരാക്കാൻ ഉമ്മൻചാണ്ടിക്കും സാധിച്ചിരുന്നില്ല. സാങ്കേതികമായി ഇത്തരം നിരവധി പ്രശ്നങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് അഭിഭാഷകന് വീഴ്ചയുണ്ടായെന്ന് വർഷങ്ങളോളം വി എസിനൊപ്പം വിവിധ കേസുകളുടെ പിന്നിൽ പ്രവർത്തിച്ചാൽ വ്യക്തമാക്കുന്നത്. വി എസിന് വേണ്ടി കേസുകൾ വാദിക്കുന്ന ചെറിയൂർ ശ്രീധരൻ നായരാണ് കേസിൽ ഹാജരായത്. 2014 ഉമ്മൻചാണ്ടി കേസ് ഫയൽ ചെയ്തത്. കേസിൽ സബ് കോടതി അനുകൂല വിധി പ്രസ്താവിച്ചിരുന്നു. വി എസ് 10,00,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു വിധി. കേസിൽ കീഴ്ക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായം ചോദ്യം ചെയ്തുകൊണ്ട് വി എസ് ജില്ലാ കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നു. ഈ കേസിൽ കീഴ്ക്കോടതി വിധി ജില്ലാ കോടതി അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് വിധി പ്രഖ്യാപിച്ചു. ഈ വിധി പകർപ്പിലാണ് വി എസിന് കോടതി ചെലവ് ഉമ്മൻചാണ്ടി നൽകണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. വി എസിന് വേണ്ടി സീനിയർ അഭിഭാഷകരായ അഡ്വക്കേറ്റ് വി എസ് ഭാനുസുരേന്ദ്രൻ നായർ, അഭിഭാഷകരായ ദിൽമോഹൻ, പ്രശാന്ത് പൈ ബി എന്നിവർ ഹാജരായി.